ഏവർക്കും CSEB റാങ്ക് ഹോൾഡർ അവതരിപ്പിക്കുന്ന കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ജൂലൈ 30 നടക്കുന്ന CSEB എക്സാമിന്റെ ഭാഗമായി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് കൃത്യമായി ഈ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് എക്സാം കഴിയുന്നതുവരെ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമന്റ് കൂടി ചെയ്യുക, കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ ഒട്ടും സമയം കളയല്ല, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആയുഷ്മാൻ ഭാരതിന്റെ CEO ആയി നിയമിതനായത്? ഉത്തരം RS ശർമ്മ. ആയുഷ്മാൻ ഭാരതിന്റെ CEO ആയി നിയമിതനായത് ആരാണ്? ഉത്തരം RS ശർമ്മയാണ്. ആയുഷ്മാൻ ഭാരതിനെ പറയുന്ന മറ്റൊരു പേര് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ആയുഷ്മാൻ ഭാരത് ഒരു ദേശീയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ്. 10 കോടിയിലധികം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളെ ഉൾക്കൊള്ളിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ പരിരക്ഷ നൽകുന്നു എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2021 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച ഏക വിദേശി ആരാണ്? ഉത്തരം ഷിൻസോ ആബെ. മുൻ ജപ്പാൻ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. 2021 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച ഏക വിദേശി ആരാണ്? ഷിൻസോ ആബെയാണ്. ഏറ്റവും വലിയ സിവിലിയൻ അവാർഡാണ് പത്മ അവാർഡുകൾ. പത്മ അവാർഡുകളിൽ ഏറ്റവും ഉയർന്നത് പത്മവിഭൂഷണാണ്, അതിനുശേഷം പത്മഭൂഷൺ, അതിനുശേഷം പത്മശ്രീ. 2021 പത്മവിഭൂഷൺ ലഭിച്ച മറ്റൊരു പ്രധാന വ്യക്തിത്വം ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് 2021 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചിരുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം, കർഷകർക്കായി കുട്ടനാടിൽ നടപ്പാക്കിയ കമ്മ്യൂണിറ്റി റേഡിയോ സർവീസിന്റെ പേര്? ഉത്തരം കുട്ടനാടൻ FM 90. കർഷകർക്കായി കുട്ടനാട്ടിൽ നടപ്പിലാക്കിയ കമ്മ്യൂണിറ്റി റേഡിയോ സർവീസിന്റെ പേര് കുട്ടനാട് FM 90 എന്നാണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ 300 സഹകരണ സംഘങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യയിലെ കർഷക സഹകരണ സംഘം ഏത്? ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്, IFCO ആണ് ഉത്തരം. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് ഉത്തരം. 36,000-ൽ അധികം കോഓപ്പറേറ്റീവ് മെമ്പേഴ്സും $7 ബില്യൺ വിറ്റുവരവും ഉള്ള സ്ഥാപനമാണ് IFCO എന്നത്. അപ്പോൾ IFCO ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യം, ആദ്യമായി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 100 കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന വിദേശ താരം ആരാണ്? ഉത്തരം AB ഡിവില്ലിയേഴ്സ്, സൗത്ത് ആഫ്രിക്കൻ താരമാണ് അദ്ദേഹം. ആദ്യമായി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 100 കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന വിദേശ താരം AB ഡിവില്ലിയേഴ്സ്. അടുത്ത പോയിന്റിലേക്ക് കടക്കാം. 2021 ജനുവരി 26 രാജ്യത്തിന്റെ 72 റിപ്പബ്ലിക് ദിനമായിരുന്നു. റിപ്പബ്ലിക് ദിന പരേഡിൽ ചരിത്രത്തിൽ ആദ്യമായി ബംഗ്ലാദേശ് സേനയും പങ്കെടുത്തു. അപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിൽ ബംഗ്ലാദേശ് സേനയും പങ്കെടുത്തിരുന്നു. കോവിഡിനെ തുടർന്ന് ഇത്തവണ വിദേശത്തു നിന്നുള്ള അതിഥികൾ ഉണ്ടായിരുന്നില്ല എന്നത് 72 റിപ്പബ്ലിക് ദിനത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. മുൻപ് 1952, 1953, 1966 എന്നീ വർഷങ്ങളിലും വിദേശ അതിഥികളില്ലാതെയാണ് രാജ്യം റിപ്പബ്ലിക് ദിനമാഘോഷം സംഘടിപ്പിച്ചിരുന്നത്. ഈ വർഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ആയിരുന്നു പരേഡിന് അതിഥിയായി തീരുമാനിച്ചിരുന്നത്. അടുത്തതായി 2021 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച സൈനിക ബഹുമതികളാണ് ഇനി പറയുന്നത്. മഹാവീർ ചക്ര ലഭിച്ചത് കേണൽ സന്തോഷ് ബാബു. കീർത്തിചക്ര സുബൈദാർ സഞ്ജീവ് കുമാർ. ഇനി അടുത്തതായി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അയോധ്യ ഉത്തർപ്രദേശിന്റെ സാംസ്കാരിക പൈതൃകം എന്ന വിഷയത്തിലാണ് ഉത്തർപ്രദേശിന്റെ നിശ്ചല ചിത്രം ഉണ്ടായിരുന്നത്, നിശ്ചല ദൃശ്യമുണ്ടായിരുന്നത്. രണ്ടാം സ്ഥാനം ത്രിപുരയ്ക്കാണ്.
രണ്ടാം സ്ഥാനം ത്രിപുരയ്ക്കാണ്. ഇനി റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിന്റെ ടാബ്ലോ കൊയർ ഓഫ് കേരള എന്നതായിരുന്നു. കൊയർ ഓഫ് കേരള എന്നതായിരുന്നു റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിന്റെ ടാബ്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആറാമത്തെ ചോദ്യം, 2020-21 വർഷത്തെ സെയ്ദ് മുസ്താഖ് അലി T20 ട്രോഫി വിജയികൾ ആരായിരുന്നു? ഉത്തരം തമിഴ്നാട്. റണ്ണറപ്പായത് ബറോഡയാണ്. 2020-21 വർഷത്തെ സെയ്ദ് മുസ്താഖ് അലി T20 ട്രോഫി വിജയികൾ ആയത് തമിഴ്നാടാണ്. റണ്ണറപ്പ് ബറോഡയാണ്. 2021 യൂണിയൻ ബഡ്ജറ്റ് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് എന്നായിരുന്നു? ഉത്തരം February 1, 2021. February 1 യൂണിയൻ ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ ബജറ്റായിരുന്നു ഇത് എന്ന പ്രത്യേകതയും ഈ ബഡ്ജറ്റിനുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ പൂർത്തിയാവുകയാണ്. നാളെ വീണ്ടും 9 മണിക്ക് നമുക്ക് ഒന്നുകൂടി കാണാം. എങ്കിൽ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും 1000 നന്ദി.